ഫലാനവും അവന് ഒരു ഉറക്കമോ മയക്കമോ ബാധിക്കുന്നില്ല. നോക്കൂ, ഇങ്ങനെ ആയത്തുൽ കുർസിയുടെ അർത്ഥം പരിശോധിച്ചാൽ ലോകത്തിന്റെ സ്രഷ്ടാവിനെ കൃത്യമായി പരിചയപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ആരാധന കൊടുക്കേണ്ടത് ആരോ അവനാണ് അല്ലാഹു അൽ ഹയ്യ്, അവൻ എന്നെന്നും ഉള്ളവനാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നെന്നും ഉള്ളവനോട് മാത്രമേ പ്രാർത്ഥിച്ചുകൂടൂ, എന്നെന്നും ഉള്ളവനെ മാത്രമേ ആരാധിച്ചുകൂടൂ, എന്നെന്നും ഉള്ളവനാണ് പൂജ കൊടുക്കേണ്ടത്, എന്നെന്നും ഉള്ളവന്റെ പേരിലാണ് സത്യം ചെയ്യേണ്ടത്. അൽ ഹയ്യ്, പടച്ചവനല്ലാത്ത ആരെയെങ്കിലും പറ്റി എന്നെന്നും ഉള്ളവെന്ന് പറയാൻ പറ്റുമോ? ഈസാ നബി അലൈഹിസ്സലാം, സഹോദരങ്ങൾ യേശു എന്ന് പറയുന്നു, 2010 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു ഉണ്ടോ? ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, സായിബാബ, മാതാ അമൃതാനന്ദമയി, ഇവരുടെയൊക്കെ ജനനത്തീയതി ഇല്ലെങ്കിൽ ജനിച്ചു എന്നത് പറയാറുണ്ടല്ലോ. അപ്പോൾ ജനിക്കും മുമ്പ് അവരില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും ഇല്ല. അപ്പോൾ അൽ ഹയ്യ് എന്ന് പറയാൻ ലോകത്തർഹൻ ഒരുത്തൻ മാത്രം, പടച്ച തമ്പുരാൻ, അൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഈ പ്രപഞ്ചം, ഈ മഹാപ്രപഞ്ചത്തിലെ ഗോളങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, അതിന്റെ ചലനം ഒരിഞ്ച് തെറ്റാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? നാളെ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് എപ്പോഴെന്ന് ഇപ്പൊ പറയാൻ പറ്റും. കാരണം, സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല, പടച്ചവനാണ്. എന്നാൽ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ഒരു ഓട്ടോറിക്ഷ പുറപ്പെട്ട് അതെപ്പോൾ മഞ്ചേരിയിലെത്തുമെന്ന് പറയാൻ പറ്റുന്ന ഒരു കുട്ടി ഈ ലോകത്തില്ല. കാരണം, ഡ്രൈവ് ചെയ്യുന്നത് മനുഷ്യനാണ്. അപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നവൻ അവനാണ് ലോകത്തിന്റെ സ്രഷ്ടാവ്. സായിബാബയുടെ ആശ്രമത്തിലേക്ക് അദ്ദേഹത്തെ വധിക്കുവാൻ വേണ്ടി കാതകർ വന്നു. അദ്ദേഹം റൂമുകൾ വിട്ട് ഉള്ളിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി. സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉള്ളിന്റെ ഉള്ളിലേക്ക് ഓടിയ അദ്ദേഹം എല്ലാം നിയന്ത്രിക്കുന്നവനല്ല എന്ന് ആ പത്രവാർത്ത വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ആരാധ്യൻ. ലാ തൗഹുദുഹു സിരതും വലാനവും, അവനെ ഒരു ഉറക്കമോ മയക്കമോ ബാധിക്കുന്നില്ല. പടച്ചവൻ ഉറങ്ങിപ്പോവുക അങ്ങനെയൊന്നില്ല, പടച്ചവൻ മയങ്ങിപ്പോവുക അങ്ങനെയൊന്നില്ല. ഉറങ്ങാത്തവൻ, പടച്ചവനല്ലാത്ത ആരെയെങ്കിലും പറ്റി ഉറങ്ങാത്തവൻ എന്ന് പറയാൻ പറ്റുമോ? പടച്ചവനല്ലാത്ത ആരെയെങ്കിലും പറ്റി മയങ്ങാത്തവൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാം ഉറക്കമര്യാദകൾ. പ്രവാചകൻ എങ്ങനെയാണ് ഉറങ്ങിയത്? അപ്പൊ പ്രവാചകൻ ഉറങ്ങിയിരുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്നു, ഇസ്ലാം പഠിപ്പിക്കുന്നു, ജനിച്ചവരോട് പ്രാർത്ഥിക്കരുത്, സൃഷ്ടിച്ചവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇസ്ലാം പഠിപ്പിക്കുന്നു, മരിച്ചവരെ അല്ല ആരാധിക്കേണ്ടത്, മരിപ്പിക്കുന്നവനെയാണ് ആരാധിക്കേണ്ടത്. ഇസ്ലാം പഠിപ്പിക്കുന്നു, ഉറങ്ങുന്നവർക്ക് നേർച്ച പാടില്ല, മയങ്ങുന്നവരെ പൂജിക്കരുത്, മയക്കം നൽകുന്നവനെയാണ് ആരാധിക്കേണ്ടത്, ഉറക്കം നൽകുന്നവനെയാണ് ആരാധിക്കേണ്ടത്. ഉറക്കം നൽകുന്നവനാർ, മയക്കം നൽകുന്നവനാർ, സൃഷ്ടിക്കുന്നതാര്, മരിപ്പിക്കുന്നതാര്? എല്ലാറ്റിന്റെയും ഉത്തരം മനുഷ്യ, എന്നെയും നിന്നെയും സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ നാഥൻ എന്നാണ്. ആ നാഥൻ, അവനെ അല്ലാതെ ആരാധിക്കരുത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വമിൻ ആയാത്തിഹിൽ ലൈലു വന്നഹാർ വശംസു വൽ ഖമർ ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ. വമിൻ ആയാത്തിഹിൽ ലൈലു വന്നഹാർ, രാത്രിയും പകലും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും. ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ, നിങ്ങൾ സൂര്യനെയോ ചന്ദ്രനെയോ ആരാധിക്കരുത്, പ്രണാമമർപ്പിക്കരുത്. വസ്ജുദു ലില്ലാഹ്, നിങ്ങൾ പടച്ചവന് പ്രണാമമർപ്പിക്കണം. അല്ലദീ ഖലഖഹുന്ന, അതിനെ സൃഷ്ടിച്ച. കൃത്യം ഖുർആൻ പറയുന്നു, സൂര്യനെ അല്ല ആരാധിക്കേണ്ടത്, സൂര്യന്റെ സ്രഷ്ടാവിനെ. അതാണ്, സ്രഷ്ടാവിനെ ആരാധിക്കണം. സൂര്യൻ നമുക്ക് വെളിച്ചം നൽകുന്നു, സൂര്യൻ നമുക്ക് ഊർജം നൽകുന്നു, സൂര്യനെയാണ് ലോകത്തിന്റെ സ്രഷ്ടാവ് നമുക്ക് ഭക്ഷണം ലഭിക്കുവാൻ കാരണമാക്കി മാറ്റിയത്. എന്നാൽ സൂര്യൻ ആരാധിക്കപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ കൊള്ളുകയില്ല. സൂര്യന്റെ സ്രഷ്ടാവാണ് ആരാധ്യൻ. ഭൂമി ഒരു വിരിപ്പ് പോലെ, ഒരു വിധാനം പോലെ ഭൂമിയെ നാം ഉപയോഗിക്കുന്നു.
ഈ ഭൂമി ആരാധിക്കപ്പെടാൻ പ്രാർത്ഥിക്കപ്പെടാൻ കൊള്ളുകയില്ല. ഭൂമിയുടെ സൃഷ്ടാവാണ് ആരാധ്യൻ. കടൽ അമ്മേ എന്ന് പറഞ്ഞ് നിർത്തല്ല, ചിന്ത അപ്പുറത്തേക്ക് പോകട്ടെ. കടലിനെ അല്ല, കടലിന്റെ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. യേശുവിനെ അല്ല, യേശുവിന്റെ സൃഷ്ടാവിനെ. ബഹുമാന്യരായ ക്രൈസ്തവരും ഇസ്ലാമും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ക്രൈസ്തവർ ആരാധിക്കുന്ന ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോ, ഈസാ എന്ന് കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾ പറയും അലൈഹിസ്സലാം പടച്ചവനെ, ആ മഹാനായ പ്രവാചകന് ശാന്തിയും രക്ഷയും നൽകേണമേ എന്ന്. അറിയുക, പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു സ്ത്രീയുടെ പേര് മാത്രമേയുള്ളൂ, അത് മുഹമ്മദ് നബിയുടെ മാതാവിന്റെ പേരല്ല, മുഹമ്മദ് നബിയുടെ ഭാര്യമാരിൽ ആരുടെങ്കിലും പേരല്ല, മറിച്ച് ഖുർആനിൽ പേര് പറഞ്ഞ ഒരേ ഒരു സ്ത്രീ മറിയം ബീവിയാണ്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവ്. 19-ാമത്തെ അധ്യായം ആ മഹദിയുടെ പേരിലാണല്ലോ. പരിശുദ്ധ ഖുർആൻ ബൈബിൾ പറയാത്ത പ്രത്യേകത ഈസാ നബി അലൈഹിസ്സലാമിന് പറയുന്നുണ്ട്. തൊട്ടിലിൽ വെച്ച് തന്റെ മാതാവിനെ പറ്റി വ്യഭിചാരാരോപണം നടത്തിയപ്പോ തൊട്ടിലിൽ വെച്ച് ആ പിഞ്ചു പൈതൽ സംസാരിച്ച കാര്യം ബൈബിളിൽ ഇല്ല. അത്രമാത്രം പ്രാധാന്യം മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് ഖുർആൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ക്രൈസ്തവത വ്യത്യാസമായി പോയത്? ഇസ്ലാമിൽ നിന്നും അവർ പിരിഞ്ഞു പോയത് എവിടെ? ഈസാ നബി അലൈഹിസ്സലാം എന്ന മഹാനായ പ്രവാചകൻ കൊണ്ടുവന്ന ഇസ്ലാമിനെ വികലമാക്കാൻ ജൂതന്മാർ ഷൗൽ എന്ന ആളെ ഏർപ്പാടാക്കി. പിൽക്കാലത്ത് സെന്റ് പോൾ എന്നറിയപ്പെടുന്ന സെന്റ് പോൾ അന്നത്തെ ഇസ്ലാം മതത്തിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ആ ജൂതന്റെ തന്ത്രം പ്രയോഗിച്ചു, ഈസാ നബിയെ മഹത്വപ്പെടുത്തി. നോക്കൂ, പിതാവില്ലല്ലോ, പിതാവില്ലെങ്കിൽ ദൈവപുത്രൻ തന്നെ, അതുകൊണ്ട് നിങ്ങൾ ചിത്രമുണ്ടാക്കണം, നിങ്ങൾ യേശുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞ് യേശുവിന്റെ ചിത്രമുണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അതാണ് സെന്റ് പോളിന്റെ ചോദ്യം. മുഹമ്മദ് നബിയുടെ മാതാവ് ആമിന, പിതാവ് അബ്ദുള്ള, ഈസാ നബിയുടെ മാതാവ് മറിയം, പിതാവ് ആര്? ഉത്തരമില്ലല്ലോ, അപ്പോൾ ദൈവപുത്രൻ തന്നെ. ഖുർആൻ കൊടുക്കുന്ന മറുപടി, കമസലി ആദം, ആദമിനെ പോലെ. ആദം അലൈഹിസ്സലാമിന്റെ മാതാവ് ആര്? ആദമിന്റെ പിതാവ് ആര്? ഉത്തരമില്ല എങ്കിൽ യേശുവിനേക്കാൾ ആദ്യം ദൈവപുത്രനാകേണ്ടത് ആദമന്റെ. അതാണ് ഖുർആന്റെ ചോദ്യം, അതാണ് ഖുർആന്റെ ചോദ്യം. മാതാവും പിതാവും ഇല്ലാതെ കുട്ടിയെ സൃഷ്ടിക്കാൻ, മാതാവില്ലാതെ കുട്ടിയെ സൃഷ്ടിക്കാൻ, പിതാവില്ലാതെ കുട്ടിയെ സൃഷ്ടിക്കാൻ ലോകത്തിന്റെ നാഥന് യാതൊരു പ്രയാസവും ഇല്ല. കുൻ, നീ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അപ്പോൾ അതുണ്ടാകും. ആ ക്രൈസ്തവ സമൂഹം ആ ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കാൻ തുടങ്ങി, ഈസാ നബിയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ക്രൈസ്തവതയും ഇസ്ലാമും വേർതിരിയുന്ന പ്രധാനപ്പെട്ട സംഗതി അവിടെയാണ്. അതുകൊണ്ട് സൃഷ്ടിച്ചവരെ മാത്രം ആരാധിക്കുക. ഈസാ നബി അലൈഹിസ്സലാമിന് മുമ്പുള്ളവർ ആരോട് പ്രാർത്ഥിച്ചു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ളവർ ആരോട് പ്രാർത്ഥിച്ചു? എല്ലാറ്റിന്റെയും ഉത്തരം ലോകത്തിന്റെ സൃഷ്ടാവെന്നാണ്. ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക. ഈസാ നബി അലൈഹിസ്സലാം മഹാനാണ്, ഈസാ നബി അല്ല, ഈസാ നബിയുടെ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. മുഹമ്മദും റസൂലുള്ള റഹ്മത്തുല്ലിൽ ആലമീനാണ്. മുഹമ്മദ് നബിയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഹീസ് ഔട്ട് ഫ്രം ഇസ്ലാം, അവൻ ഇസ്ലാം ഒന്ന് പുറത്തുപോയി. കാരണം പ്രവാചകൻ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല എന്നാണ്. ലോകത്തിന്റെ സൃഷ്ടാവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവ ആരാധന. ഒരാളെയും ആരാധിക്കാൻ പാടില്ല പടച്ചവനെയല്ലാതെ. ഇത് ഈ സന്ദേശത്തെ മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം പറ്റിയാൽ, ഈ സന്ദേശത്തെ മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം പറ്റിയാൽ ഇസ്ലാമിന്റെ വിശ്വാസം തന്നെ മികലമായി പോകും. ഈ ഏകദൈവ ആരാധന എന്തിനു സ്വീകരിക്കണം? അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സുപ്രധാനമായ അടുത്ത സന്ദേശം. ലഅല്ലകും തത്തഖൂൻ, ജന യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബകും അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷകനെ ആരാധിക്കുക, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുന്നവരാകാൻ. അതെ, എന്തിന് നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷകനെ ആരാധിക്കണം? ഉത്തരം ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുന്നവരാകാൻ. മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതത്തിൽ രക്ഷ കിട്ടാൻ, വിജയിക്കാൻ, അതിനാണ്. അങ്ങനെ ഒരു ജീവിതമുണ്ടോ? മതനിഷേധികൾ പോലും സമ്മതിച്ചു തുടങ്ങി. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നാനാരി മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നിർബന്ധം, നാനാരുടെ ചിതാഭസ്മം തെളിവെള്ളത്തിൽ ഒഴുക്കണം.
മരണശേഷം വട്ടപൂജ്യമാണെങ്കിൽ എന്തിനാണ് തെളിവെള്ളം? ഇല്ലേ, മുസ്ലിങ്ങളിൽ മാത്രമാണോ മരണാനന്തര ചടങ്ങുകൾ? ക്രൈസ്തവരിൽ ഇല്ലേ? ഹൈന്ദവരിൽ ഇല്ലേ? യഹൂദരിൽ ഇല്ലേ? അപ്പോൾ മരണത്തിന് ശേഷം എന്തോ ഒന്നുണ്ട്, അതുകൊണ്ടല്ലേ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നത്? ആ എന്തോ ഒന്ന് എന്താണ്? കടിഞ്ഞു പോയ സന്ദേശങ്ങൾ സത്യപ്പെടുത്തി വന്ന അവസാനത്തെ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലൂടെ അവിടുത്തെ ചര്യയിലൂടെ പഠിപ്പിച്ചു, മരണാനന്തരം യഥാർത്ഥ ജീവിതം ആരംഭിക്കും. അപ്പോൾ ഒന്നാമത്തെ സൃഷ്ടിപ്പ് കൊണ്ട് നാം ക്ഷീണിച്ചു പോയെന്നാണോ? അതെ, പടച്ചവൻ ക്ഷീണിച്ചു പോയിട്ടില്ല. ഈ ലോകത്തെ മുൻ മാതൃകയില്ലാതെ ആദ്യമായി സൃഷ്ടിച്ച നാഥൻ രണ്ടാമത് സൃഷ്ടിക്കാനാണോ അവന് പ്രയാസം? ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് വറ്റി വരണ്ട ഭൂമിയിൽ നിന്നും സസ്യങ്ങൾ മുളച്ചു വരുന്നത് പോലെ ആ മണ്ണിനൊരു ചലനം ഉണ്ടാകുന്നു, എന്നിട്ട് അത് വളർന്ന് പുറത്തേക്ക് വരുന്നു. വിത്ത് മുളക്കുന്നതിനെ കുറിച്ച് അല്ല പറയുകയാണ്, തീർച്ചയായും അതിനെ ജീവിപ്പിച്ചവൻ.